സംഭവമാണ് പൊട്ടാറ്റോ ബബ്ലി. നമ്മുടെ ബബിൾ പോലെ ഇരിക്കുന്ന കണ്ടില്ലേ, തേനിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി സംഭവം. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി കുറച്ച് പൊട്ടാറ്റോസ് തോലുകൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഇത് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് വേവിക്കാം കേട്ടോ. വെന്തതിന് ശേഷം ഇത് മാറ്റുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് സ്പൂൺ വെച്ച് ഉടച്ചു കൊടുക്കാം. ഉടച്ചതിന് ശേഷം നമ്മളൊരു അരിപ്പേക്കൂടെ ഇതങ്ങ് മാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കട്ട കൂടാതെ കിട്ടും. ഇനി നമ്മൾ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും, 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും, 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇതൊന്ന് പരന്ന സ്ഥലത്തേക്ക് ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്ത് സിലിണ്ടർ ഷേപ്പിലാക്കിയിട്ട് ഈക്വലായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മളിത് കൈകൊണ്ടൊന്ന് പരത്താം, അല്ലെങ്കിൽ റോളർ ഉപയോഗിച്ച് പരത്തി ഒരു കേക്കിൻ്റെ നോസിൽ വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ അത് കൈകൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കുക. അമർത്തി കൊടുത്ത സംഭവം നമ്മൾ കത്തിയോണ്ട് വേണ്ടിട്ടോ എടുക്കാൻ. എന്നിട്ട് നമ്മൾ തിളച്ച എണ്ണയിലിട്ടെടുക്കുക. വലിയ തീയിലിട്ടതിന് ശേഷം തീ ഒന്ന് ചെറുതാക്കിയിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പൊട്ടാറ്റോ ബബ്ലി ഇതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.